ഹായ് ഓൾ, ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, പൊരിച്ച കോഴിനെ കൊണ്ട് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. എല്ലാവരും ചിക്കൻ ബിരിയാണിയിൽ വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ ഞാനൊരു സാധാരണ സിമ്പിൾ വെറൈറ്റി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തത്. നിങ്ങൾക്ക് 1 കിലോ വരെ ആകും. ഞാൻ 1 കിലോ അരിക്ക് 3/4 കിലോ ചിക്കൻ എന്ന രീതിയിൽ എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മസാല പെരക്കി വെക്കാം. ഒരു മസാലകൾ കുറയൊന്നുമില്ല. ഉപ്പും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം മതി. എന്നിട്ട് അപ്പാടനെ ഫ്രൈ ചെയ്യാൻ നമുക്ക് മാറ്റാം. ഇത് കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ ചിക്കൻ മൊത്തം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ സമയം ഒന്ന് ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നു വേണ്ട. പിന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തോ. ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിക്കാം, ഒരു ഭാഗം ഒന്ന് വേ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറേ സമയം ഒന്നും ഓയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 50% മാത്രം വെന്താൽ മതി, ബാക്കി മൊത്തം നമ്മൾ മസാലയൊക്കെ എത്തുന്നതാണ് വേവിക്കുന്നത്. അതിന് അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് ഉള്ളി വഴറ്റുന്നത്. അതായത് നമ്മൾ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ഈ ഓയിലുണ്ടാവും, അപ്പോൾ ഉള്ളിയിലും നല്ലോണം പിടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഓയിൽ തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ഓയിൽ എടുക്കട്ടോ. ഞാനിവിടെ 5 ഉള്ളി എടുത്തത്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഈ ഓയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. നല്ലോണം വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. എനിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേഗം വഴറ്റാം. ഈ വഴന്ന് വരുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. ഞാനിവിടെ 7 പച്ചമുളകും പിന്നെ ഇതുപോലത്തെ 2 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 10-20 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഇത് നമുക്ക് മിക്സിൽ നല്ലോണം ഒന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളിയിലൂടെ ഇപ്പം നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി വേണം. ഞാനിവിടെ 4 തക്കാളി നല്ല പഴുത്ത 4 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ പേസ്റ്റ് ആക്കാൻ വെച്ച സാധനമില്ലേ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അതിനെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികളിടാം. ഞാനിവിടെ ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് കൂടി എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടാം. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് പെപ്പർ ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനില്ലേ, ആ ചിക്കനെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് മല്ലയിലും പുതിനയിലും ഇടാം. ഞാനിവിടെ 1 കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിനാരങ്ങ നീര് വേണം, അതായത് ലെമൺ ജ്യൂസ്. ഞാനിവിടെ 1 ചെറിയ പുളിനാരങ്ങ മൊത്തം ഒന്ന് പീനെടുത്ത് തന്നെ കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടിനി വെക്കാം. ഈ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനും ഉള്ളിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് വരും. നമ്മൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട, കണ്ടില്ലേ. അങ്ങനെ ആ വെള്ളമെല്ലാം വന്നതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി മൊത്തം ആ വെള്ളം വറ്റിച്ചെടുക്കുക. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ചിക്കൻ്റെ എല്ലാം കുക്കായിട്ട് കിട്ടും. അങ്ങനെ എല്ലാം കുക്കായിട്ട് ഞാനിപ്പോൾ എല്ലാം ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്കിനി നെയ്ച്ചോറുണ്ടാക്കാം. ഞാനിവിടെ 4 കപ്പ് നെയ്തിട്ട് എടുത്തത്. ഏത് അരി വേണേ നിങ്ങൾക്ക് എടുക്കട്ടെ, അത് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ 10 ലിറ്ററിന് കുക്കറാണ് ഞാൻ വെച്ചത്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതിൽ ചൂടാക്കിയാൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. അങ്ങനെ ചൂടായി കഴിഞ്ഞാലൊക്കെ ഇതൊരു വലിയൊരു ഉള്ളി നീളത്തിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം, അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ നിന്നതിന് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ചുനാടുണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് സ്പൈസസ് ഇടാം. ഞാനൊരു 3 ചെറിയ പട്ടയും 3-4 ഗ്രാമ്പും പിന്നെ 3 ഏലക്കായും അങ്ങനത്തെ ചെറിയ ചെറിയ സ്പൈസസും കൂടി ഇട്ടിട്ട് നല്ലോണമൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം വയ്ക്കും. ഞാനിവിടെ 4 കപ്പിന് 5 കപ്പ് വെള്ളം അരി എടുത്തത്. അതായത് നിങ്ങൾ ഏത് മെഷർമെൻറ്റ് കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് എക്സ്ട്രാ എടുത്തിട്ട് വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് കഴുകി വെച്ചിട്ട് വാർത്ത് വെച്ച നമ്മൾ അരിയില്ല, അയ്യോ അരിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കല്ലുപ്പിട. ഞാനിവിടെ 1 ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് അത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ, അങ്ങനെ 1 വിസിൽ വന്നിട്ട് ഇടയ്ക്കിടെ മാത്രം 4 പ്രാവശ്യം വിസിൽ പോയിപ്പിച്ചതിന് ശേഷം മാത്രം ഫുൾ പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കുക്കർ ഓൺ ചെയ്യാൻ കഴിയൂ കേട്ടോ. എന്നാലേ നമുക്ക് ഇതുപോലെ പട്ട് പോലത്തെ ചോറ് കിട്ടും. അങ്ങനെ നല്ല അടിക്കൊന്നും പിടിക്കാത്ത കട്ടയൊന്നും കെട്ടാത്ത ഒരു ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പകുതി മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും പിന്നെ 1 നുള്ളി ഗരം മസാലയും കൂടി ഇട്ട് തൂക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആക്കി വെച്ച മസാലയില്ല ചിക്കൻ മസാല, ആ മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ചോറും കൂടി ഇതിലേക്ക്
മാറ്റാം. അങ്ങനെ അവ ചോറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ കുറച്ച് റോസ് വാട്ടറും പിന്നെ ഗരം മസാലയും കൂടി ഒന്ന് തൂക്കിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ അല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇടാട്ടാം. എന്നിട്ട് നമുക്കൊന്ന് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഫ്ലെയിമിലൊന്നും വെക്കണ്ട. അങ്ങനെ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കോഴി പൊരിച്ച ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തൊക്കെ എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യാത്ത എളുപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കണേ. ബൈ ബൈ.